ബഹുമാനപ്പെട്ട ജലാൽ ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെയും പരിശുദ്ധമായ റബീഉൽ അവ്വൽ അടുത്ത ആഴ്ച നമ്മളിലേക്ക് കടന്നു വരികയാണ്. ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച പരിശുദ്ധ റബീഉൽ അവ്വൽ ലോകം മുഴുവനും ഈമാനുള്ള ആളുകളൊക്കെ വളരെയധികം ആവേശത്തോടുകൂടെ പ്രതീക്ഷിക്കുന്ന പരിശുദ്ധമായ മാസമാണ് നമ്മളിലേക്ക് വരാനിരിക്കുന്നത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാനും അവിടുത്തെ കുറിച്ച് പഠിക്കാനും പറ്റിയ അവസരങ്ങൾ ധാരാളം നമുക്കുണ്ട്. കൂടുതൽ അവസരങ്ങളുള്ള ഒരു മാസമാണ് പരിശുദ്ധ റബീഉൽ അവ്വൽ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഒരൊറ്റ ആയത്ത് മാത്രം ഉറപ്പെടുത്തി സലാത്തിലേക്ക് ദുആയിലേക്ക് കടക്കുക. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ലോകത്തിനു മുഴുവനും ഉദാത്തമായ മാതൃകയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുള്ളത്. ലോകത്തെ ഏതെല്ലാം ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ടോ, ഏതെല്ലാം മേഖലയിൽ ജോലി ചെയ്യുന്നവരുണ്ടോ, അവർക്കൊക്കെ മാതൃക മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുണ്ട്. ഒരു നല്ല ബാപ്പയാകാൻ ആഗ്രഹിക്കുന്നവർ മുത്തനബിയെ കണ്ടുപിടിക്കണം. ഒരു നല്ല അധ്യാപകനാകണമെങ്കിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാതൃക പിൻപറ്റണം. ഏത് വിഷയങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, കച്ചവടക്കാരന് മാതൃകയുണ്ട്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കച്ചവടം നടത്തിയിട്ടുണ്ട്. മൃഗങ്ങളെ പോറ്റിയിട്ടുണ്ട്, ആടിനെ പോറ്റിയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ മേഖലകളിലും ഒരു നല്ല ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാതൃകയാക്കണമെന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതിൽ ഭരണാധികാരികൾക്കും മാതൃകയുണ്ട്. ഏറ്റവും നല്ല ഭരണം കാഴ്ചവെച്ച നേതാവാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭരണം നടത്തിയ കാലഘട്ടത്തിൽ ഒരു സ്ട്രൈക്ക് നടത്തേണ്ട ആവശ്യം വന്നിട്ടില്ല, ഒരു ബന്ദ് പ്രഖ്യാപിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഒരാളും സാമ്പത്തികമായി പ്രതിസന്ധി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭരണത്തിന്റെ കാരണം കൊണ്ടുണ്ടായിട്ടില്ല. നാം മനസ്സിലാക്കണം, ആ മുത്തനബിയുടെ അനുചരന്മാർ അവിടുത്തെ പാഠശാലയിൽ നിന്ന് വിജ്ഞാനം നുകർന്ന സ്വഹാബത്ത്, ആ സ്വഹാബത്തിൽ പ്രമുഖരായ ഖലീഫമാരാണ് ഇസ്ലാമിക റിപ്പബ്ലിക്കിന് നേതൃത്വം നൽകിയ അൽ ഖുലഫാഉർ റാഷിദൂൻ. അവരെ മാത്രം നമ്മളടുത്ത് പരിശോധിച്ചാൽ നിങ്ങളാക്കൂ, നിങ്ങൾ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു രണ്ടാം ഖലീഫയാണ്. ലോകത്തിന് ഉദാത്തമായ മാതൃക കാണിച്ച് ഭരണം നടത്തിയ നേതാവാണ്. ബഹുമാനപ്പെട്ട ഒരു ഭരണമേറ്റെടുത്ത് ലോകം ചുറ്റാൻ പോയതല്ല, മറിച്ച് ഭരണത്തിന്റെ കീഴിൽ നടക്കുന്ന പാവപ്പെട്ടവരെയും പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളെ പാതിരാവിന്റെ സമയത്തിൽ സ്വന്തം ശരീരത്തിന്റെ ക്ഷീണം വകവെക്കാതെ, സ്വന്തം ശരീരത്തിന്റെ ഭക്ഷണമോ ഉറക്കമോ വകവെക്കാതെ പരിസരത്ത് വഴിയോരങ്ങളിൽ ഇറങ്ങി പാവപ്പെട്ട കുടിലുകളെ ലക്ഷ്യമാക്കി പാവപ്പെട്ട ആളുകളെ കണ്ടുപിടിച്ചുകൊണ്ട് ആ പാതിരാ സമയത്ത് പോലും പ്രജകളുടെ പ്രയാസം അനുഭവിച്ച് പ്രയാസങ്ങള് പരിഹരിക്കാൻ വേണ്ടി നേതൃത്വം ബഹുമാനപ്പെട്ട ഭരണാധികാരിയായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സമയം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇന്നത്തെ ഭരണത്തിന്റെ അവസ്ഥ എന്താണ്? ഒരർദ്ധരാത്രിയിൽ പാവങ്ങളായ ആളുകൾ വളരെയധികം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അവരുടെ ചോര നീരാക്കി വിയർപ്പൊയിക്കൊണ്ട് അവർക്ക് ലഭിച്ച 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ ഒരു അർദ്ധരാത്രിയിൽ ഇതിനൊന്നും ഒരു വിലയുമില്ല എന്നൊരു പ്രഖ്യാപനം നടത്തി നാട് ചുറ്റാൻ പോയ ഭരണാധികാരികൾക്ക് പാഠമുണ്ട്. പരിശുദ്ധ ഇസ്ലാമിന്റെ ഭരണം എങ്ങനെയായിരുന്നു? നമ്മുടെ ഖലീഫമാര് ഭരണം നടത്തിയത് എങ്ങനെയാ? ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്ത് നാട് ചുറ്റാൻ പോയതല്ല, പ്രജകരുടെ ആവശ്യങ്ങളും പ്രയാസങ്ങളും കണ്ടറിഞ്ഞ് പാതിരാ സമയത്ത് ബഹുമാനപ്പെട്ടവർ കടന്നു ചെല്ലുകയാണ് ഒരു വീട്ടിലേക്ക്. ആ വീട്ടിൽ
ഒരു ഉമ്മയുണ്ട്, പ്രായം ചെന്ന ഉമ്മ, വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന ഒരു അമ്മയുണ്ട്, അല്ലെങ്കിൽ ഒരു ഉമ്മയുണ്ട്. ആ ഉമ്മക്ക് നോക്കാൻ ആളില്ല, ഭക്ഷണം കൊടുക്കാൻ ആളില്ല. കിടന്ന കിടപ്പിൽ വിസർജനം നടത്തുന്ന ആ ഉമ്മയുടെ വിസർജന പാത്രം കാലിയാക്കി ക്ലിയറാക്കി ചെയ്തുകൊണ്ട് അവിടത്തേക്ക് വേണ്ട ഡ്രസ്സുകൾ അണിഞ്ഞു കൊടുത്ത് ഭക്ഷണം വായയിലെടുത്ത് ഇട്ട് കൊടുത്ത ഖലീഫയാണ് ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹുവാണെങ്കിൽ ഇന്ന് ജീവിക്കുന്ന അമ്മയുടെയും ഉമ്മയുടെയും അവസ്ഥ എന്താ? 80-90 പ്രായമുള്ള ഉമ്മമാർ വീട്ടിന്റെ അകത്തലത്തിൽ നിന്ന് റോട്ടിലേക്ക് ഇറങ്ങുന്ന അവസ്ഥയാണ്. ATMന്റെ മുമ്പിൽ ക്യൂ നിന്ന്, ബാങ്കിന്റെ മുമ്പിൽ ലൈൻ നിന്നുകൊണ്ട് ചൂടേറ്റ് വെയിലിന്റെ പൊരിയുന്ന ചൂടത്ത് തളർന്നു വീകുന്ന വാർത്തകളല്ലേ പത്രത്തിലൂടെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത്ര ആളുകളാ പ്രയാസപ്പെടുന്നത്. ഇത് വെറും മുസ്ലിമീങ്ങളുടെ മാത്രം വിഷയമല്ല. ഇന്ത്യ 70-ാമത്തെ വർഷം ആഘോഷിക്കുകയാണ് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയത്, 2017. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ ഇത്രയും വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി നമ്മൾ നേരിട്ടിട്ടുണ്ടോ ഇല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഇത് മുസ്ലിമീങ്ങളെ മാത്രം പ്രശ്നമല്ല, ഇന്ത്യ എന്നുള്ളത് നാനാത്വത്തിൽ ഏകത്വത്തിന്റെ നാടാണ്, ബഹുസ്വരതയുടെ നാടാണ്. അതുകൊണ്ട് എല്ലാവർക്കും ശാന്തിയും സമാധാനവും വേണം. ഇന്ന് ലോകം മുഴുവനും ഇന്ത്യ മുഴുവനും ചർച്ച ചെയ്യപ്പെടുന്നത് ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ വിഷയത്തിലാണെങ്കിൽ നമ്മളും അതിൽ പങ്കാളികളാകണം. ഇന്നത്തെ പ്രാർത്ഥനാ മജ്ലിസ് ഇവിടെ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന മുസ്ലിമീങ്ങൾക്കും അമുസ്ലിമീങ്ങൾക്കും, ഹിന്ദുവാവട്ടെ ക്രിസ്ത്യാനിയാവട്ടെ, എല്ലാവർക്കും സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഇൻഷാ അല്ലാഹ് സയ്യിദ് അവർക്ക് ഇവിടെ നടത്താൻ പോവുകയാണ്. നമ്മള് സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണത്തിൽ ആത്മഹത്യ ചെയ്ത വാർത്തകൾ എത്രയാണ് വാർത്താപത്രത്തിലൂടെ വന്നിട്ടുള്ളത്. ATMന് മുമ്പിൽ ഹീനുന്ന ക്യാൻസർ ബാധിച്ച വളരെ വാർദ്ധക്യമുള്ളൊരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ മൂത്രസഞ്ചയും പിടിച്ചുകൊണ്ട് വടിയും കുത്തിപ്പോടിപ്പിച്ചുകൊണ്ട് ATMന് മുമ്പിൽ ഹീ നിൽക്കുന്ന രംഗം നമ്മൾ ഫോട്ടോയിൽ കണ്ടില്ലേ? എന്ത് പ്രതിസന്ധിയാണ് ഇന്ന് ലോകം ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഭരണം കാഴ്ചവെച്ച ഖലീഫമാരെ കണ്ടുകൊണ്ട് ഇവിടത്തെ ഭരണാധികാരികൾ പാഠം പഠിക്കണം. ഈ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഇങ്ങനെ പ്രഖ്യാപനം നടത്തി ഊരു ചുറ്റാൻ പോയിട്ടില്ല, മറിച്ച് കഷ്ടതകൾ അനുഭവിക്കുന്ന ഉമ്മയുടെ അമ്മയുടെ വീട്ടിന്റെ അകത്തേക്ക് കടന്നുകൊണ്ട് നിങ്ങൾക്ക് ഭക്ഷണം വേണോ, ഇതാ വസ്ത്രം വേണോ, ഇതാ പിടിച്ചോളോ എന്ന് പറഞ്ഞുകൊണ്ട് മാതൃക കാണിച്ച ഉമർ റളിയല്ലാഹുവിന്റെ ഭരണമാണ് ഗാന്ധിജി ഇവിടെ ആഗ്രഹിച്ചിട്ടുള്ളത്. ഉമറിന്റെ ഭരണം ഇന്ത്യയിൽ വേണമെന്ന് പറഞ്ഞത് വെറുതെയല്ല, നാം മനസ്സിലാക്കണം. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, സലാത്തിന്റെ സമയമായി. ഇതിന്റെ ഭാഗം തന്നെയാണ് ഏക സിവിൽ കോഡ് എന്നുള്ളത്. ഇത് മുസ്ലിമീങ്ങളെ മാത്രം പ്രശ്നമല്ല, ഏക സിവിൽ കോഡ് എന്നുള്ളത് അമുസ്ലിമീങ്ങളാവട്ടെ, മറ്റ് ക്രിസ്ത്യാനികൾ, ഏത് മതക്കാരാവട്ടെ, എല്ലാവർക്കും ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് ഏക സിവിൽ കോഡിനെതിരെ നമ്മൾ ഒറ്റക്കെട്ടായിക്കൊണ്ട് ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, അമുസ്ലിമീങ്ങളാവട്ടെ, എല്ലാവർക്കും ബാധിക്കുന്ന ഒരു വിഷയമാണ്. എന്താ സിവിൽ എന്ന് പറഞ്ഞാല്? അത് വ്യക്തി നിയമമാണ്. ഏക ക്രിമിനൽ കോഡ്, അത് ഇന്ത്യക്കൊരു ക്രിമിനൽ നിയമം ഉണ്ടാകും, അത് നടത്തിക്കോട്ടെ. നമ്മൾ എങ്ങനെ ജീവിക്കണം, നമ്മളെ എന്ത് ഭക്ഷണം കഴിക്കണം, അത് ഭരണമാണോ തീരുമാനിക്കേണ്ടത്? ഇത് നാനാത്വത്തിൽ ഏകത്വത്തിന്റെ, ബഹുസ്വരതയുടെ, മതേതരത്തിന്റെ നാടാണെന്ന് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചതെങ്കിലും ഒന്ന് എടുത്തു നോക്കിക്കൂടെ? നിങ്ങൾ ആലോചിച്ചു നോക്ക്, സ്വാതന്ത്ര്യം കിട്ടിയത് 47 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് നല്ല ഒരു ഭരണഘടന, സുന്ദരമായൊരു ഭരണഘടന വന്നത് December 25 നമുക്കൊക്കെ അറിയാം, റിപ്പബ്ലിക് ഡേ എന്ന നിലക്ക് ആചരിക്കുന്നത്. ഇന്ത്യക്ക് നല്ലൊരു ഭരണഘടന നിലവിൽ വന്നത് 25 December 25 എന്താണ് അതിന്റെ മൗലികമായ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട അജണ്ട തന്നെ എന്താണ്? ഇത് ബഹുസ്വരതയുടെ നാടാണ് ഇന്ത്യ എന്നുള്ളത്. എല്ലാ മതക്കാരും ഒരേപോലെ നല്ല ഐക്യത്തിലും സ്നേഹത്തിലും നടക്കേണ്ട, ജീവിക്കേണ്ട ഉദാ അവരുടെ ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടമുള്ള മതനിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാം. മുസ്ലിമീങ്ങൾക്ക് അവരുടെ ആ മതനിയമങ്ങളുണ്ട്, ശരീഅത്തുണ്ട്, അതനുസരിച്ച് അവർക്ക് ജീവിക്കാം, അതിന് സ്വാതന്ത്ര്യമുണ്ട്. മതേതരത്വമാണ് ഇന്ത്യയിലുള്ളത്. ഇതിന് ഹാനികരമാകുന്ന ഒരു നിയമവും
ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടി ചേർത്താൻ പാടില്ല എന്നുള്ള കൂടെ നിയമം കൂടെ ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. ഏകസ്വയിൽ കൂടി ഇതിനെതിരാണോ അല്ലേ നിങ്ങൾ ആലോചിച്ചു. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി സന്ധിയില്ല സമരം ചെയ്യണം ഏകസിവിൽ കോഡിനെതിരെ. ഇൻഷാല്ലാ നാളെ കോഴിക്കോട് വെച്ച് എസ് വി എസിന്റെ നേതൃത്വത്തിൽ വലിയ ഏകസിവിൽ കോഡിനെതിരെയുള്ള മാനവികത സംരക്ഷണത്തിന്റെ വലിയ സമ്മേളനം നടക്കുകയാണ്. ലോകത്ത് പല നടങ്ങളിൽ നമ്മൾ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഇതിനെതിരെയുള്ള പ്രഖ്യാപനങ്ങളും സമ്മേളനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മൽഹറും അതിൽ പങ്കാളികളാണ്. നമ്മുടെ സഹോദരങ്ങളുടെ വിഷമങ്ങൾ നമുക്കും അത് പ്രശ്നം തന്നെയാണ്, നമുക്കും അത് വിഷമം തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഒരേ ഒരു ആയുധം, അവർക്കെതിരെ പ്രയോഗിക്കാനുള്ള ഒരു ആയുധമുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരുന്ന ആയുധമാണ് അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വാളെടുക്കാനല്ല, നമുക്ക് കുന്തമെടുക്കാനല്ല, കത്തിയെടുക്കാനല്ല, നമുക്ക് ദുആ പ്രാർത്ഥനയാണ് നമ്മുടെ ആയുധം. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളോട് എന്നോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഈ പ്രതിസന്ധി നീങ്ങി കിട്ടാൻ ഇന്ന് ദുആ ഇറക്കാൻ വേണ്ടി വന്ന അധിക ആളുകളും പറഞ്ഞത് സാമ്പത്തിക പ്രതിസന്ധിയ. കച്ചവടം ചെയ്യാൻ കഴിയുന്നില്ല, വിൽക്കാൻ കഴിയുന്നില്ല, കാരണം കാശില്ല വാങ്ങാൻ. വാങ്ങാൻ കഴിയുന്നില്ല, കയ്യിൽ കാശില്ല. കൃഷിക്കാർ കുടുങ്ങിക്കിടക്കുകയാണ്. കല്യാണം നിശ്ചയിച്ചിട്ട് സാമ്പത്തികമായി വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിൽ ഇന്ന് ഇന്ത്യ മുഴുവനും വളരെയധികം പ്രയാസമനുഭവിക്കുന്ന സമയത്ത് നമ്മളൊക്കെ ദുആ ചെയ്യണം ഈ ഒരു പ്രതിസന്ധി മാറിക്കിട്ടാൻ. മഗ്രിബിന് ശേഷം നമ്മളൊക്കെ ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ മൻ ലാ യഖാഫുക വലാ യർഹമുനാ. ആ ദുആ ഒന്നും കൂടെ ശക്തി കൂട്ടി നമ്മൾ ദുആ ചെയ്യണം. അതുകൊണ്ട് അല്ലാഹു എല്ലാ ഭരണാധികാരികൾക്കും നല്ല മനസ്സ് കൊടുക്കട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പത്താളെ കൂട്ടത്തിൽ നൂറാളെ കൂട്ടത്തിൽ ഒന്ന് രണ്ടാളുകൾ തെറ്റ് ചെയ്തതിന് നൂറാളുകളെ ഒന്നായിട്ട് ശിക്ഷിക്കുന്നത് ഒരു ബുദ്ധിക്ക് യോജിച്ച പണിയാണോ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. കള്ളപ്പണമുണ്ട് ശരിയാ, പക്ഷെ 5% കള്ളപ്പണമുണ്ടെങ്കിൽ മൊത്തം എല്ലാവരെയും പ്രയാസപ്പെടുത്തുന്ന ഒരു നിയമം കൊണ്ടുവരാ എന്നത് ഒരിക്കലും ഒരു ബുദ്ധിയുള്ള ആളുകൾക്ക് അത് സമ്മതിക്കാൻ കഴിയാത്ത ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ നമ്മള് വളരെയധികം ആ വിഷയത്തിൽ നമുക്ക് പ്രാർത്ഥന. അല്ലാഹു തആല എല്ലാവരുടെയും സാമ്പത്തിക പ്രയാസങ്ങള് പ്രതിസന്ധികള് നീക്കി തരുമാറാവട്ടെ. ഇൻഷാല്ലാ റബീഉൽ അവൽ 1 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ നമ്മുടെ മീലാദ് ജൽസ നടക്കുകയാണ്. 1 മുതൽ എല്ലാ ദിവസവും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് പള്ളിയിൽ വെച്ച് നടക്കും. അതോടുകൂടെ നമ്മുടെ ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ പ്രഭാഷണവും 1 മുതൽ 30 വരെ ഉണ്ടായിരിക്കും. അതിന്റെ സമാപനമാണ് 27, 28, 29 ദിവസങ്ങളിൽ നടക്കുന്നത്. 2 ദിവസം സ്ത്രീകൾക്കും കൂടെ സൗകര്യപ്പെടുത്തിക്കൊണ്ട് പ്രഭാഷണങ്ങൾ ഉണ്ടാകും. അവസാനം വൃദ്ധയും അതുപോലെ തന്നെ സ്വലാത്ത് മജ്ലിസും മീലാദ് സമ്മേളനവും 29 നടക്കും. 22 മുതൽ 25 വരെ നമ്മുടെ കുട്ടികളുടെ മീലാദ് മൽഹർ ഫെസ്റ്റും നടക്കും. മഹത്തായ പരിപാടികൾ നിങ്ങളൊക്കെ സഹകരിക്കണം എന്നിങ്ങടെ ഓർമ്മപ്പെടുത്തി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിപാടിയാണ്. തങ്ങൾ ഉസ്താദ് വളരെയധികം ആവേശത്തോടുകൂടെ വളരെയധികം പ്രാധാന്യത്തോടുകൂടെ നടത്തുന്ന പരിപാടികളിൽ ഒന്നാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസ്. അതുകൊണ്ട് നിങ്ങളൊക്കെ ആ വിഷയത്തിൽ സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി. ഇപ്പൊ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, എന്നാൽ നിങ്ങൾ ആരോടും ഒന്നും ഈ സമയത്ത് സംഭാവന ചോദിക്കുന്നില്ല. മഹത്തായ പരിപാടി തങ്ങുസ്താദിന്റെ ആഗ്രഹം പോലെ തന്നെ നല്ല ആടിന്റെ ഭക്ഷണം തന്നെ എല്ലാ വർഷവും കൊടുക്കുന്നത് പോലെ ആടുമാംസവും അതുപോലെ തന്നെ ചീരാ നിലക്കുള്ള ചീരണി ആക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊക്കെ ആ വിഷയത്തിൽ സഹകരിക്കണം. ഏകദേശം 1 ക്വിന്റൽ അരിയും അതുപോലെ തന്നെ 3 ക്വിന്റൽ ആടുമാണ് ഏകദേശം ഒരു കണക്കാക്കിയിട്ടുള്ളത്. ഒരാടിന് 1 കിലോ 4000 രൂപ വരുന്ന രൂപത്തിൽ നിങ്ങളൊക്കെ നല്ല മനസ്സ് വെച്ച് ഇപ്പൊ ഒന്നും ചോദിക്കുന്നില്ല, ഉണ്ടെങ്കിൽ പ്രയാസമൊന്നും ഇല്ലെങ്കിൽ ഇൻഷാല്ലാ സലാത്ത് ഇവിടെ തുടങ്ങുകയാണ്. ആ സമയത്ത് നിങ്ങൾ ഇവിടെ വന്ന് അറിയിച്ചാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിപാടിയാണ്. അതിലേക്ക് 1 ദിർഹം ഒരാൾ കൊടുത്താൽ സഹാബത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു, കാന റഫീഖി ഫിൽ ജന്ന, എന്റെ കൂടെ എന്റെ കൂട്ടുകാരനാണ് സ്വർഗത്തിൽ. മുത്തനബിയുടെ പേരിൽ മൗലിദ് കഴിക്കുന്നതിന് 1 ദിർഹം കൊടുത്താൽ, അങ്ങനെ സഹാബത്ത് പറഞ്ഞ ധാരാളം ഉദ്ധരണികളുണ്ട്. അതുകൊണ്ട് നല്ല നെയ്യത്താക്കി നമ്മുടെ എല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രതിസന്ധികളും നീങ്ങിക്കിട്ടണമെന്ന നെയ്യത്താക്കി ആ മഹത്തായ പരിപാടിയിലേക്ക് നിങ്ങളാൽ കഴിയുന്ന നിലക്ക് സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി. കഴിഞ്ഞ സലാത്തിൽ സയ്യിദവർക്ക് ഇവിടെ ഖസാലയുടെ വിഷയം പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാ സന്തോഷത്തോടുകൂടെ കാര്യങ്ങൾ എല്ലാവരും ഏറ്റെടുത്ത് കൈ പ്രയാസമില്ലെങ്കിൽ ആ കാശുകൾ നിങ്ങളുടെ ഏൽപ്പിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഈ മഹത്തായ
മാസത്തിൽ പലരും നമ്മളോട് വിട പറഞ്ഞിട്ടുണ്ട്. മഹാന ഷെയ്ഖുന തങ്ങൾ ഉസ്താദിന്റെ സഹോദരി മൈമൂന ബീവി അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ ഉംറക്ക് പോകാൻ ഈ മാസം 30 ഉദ്ദേശിച്ചതാണ്. അങ്ങനെ കുടുംബത്തിലൊക്കെ യാത്ര പറഞ്ഞ് കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി ഇവിടെ എത്തി സിയാറത്തൊക്കെ കഴിഞ്ഞ് ബുധനാഴ്ച പകല് വീണ്ടും സിയാറത്തൊക്കെ നടത്തി ഇവിടുന്ന് പുറപ്പെട്ടതാണ്. നാട്ടിലേക്ക് എത്തിയത് മയ്യത്താണ്. അല്ലാഹുവിന്റെ അല്ലാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. കഴിഞ്ഞ ആഴ്ചയാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. അല്ലാഹു തആല അവരോട് കൂടെ നാളെ ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. അതുപോലെ ഈ മഹൽ സ്ഥാപനത്തിൽ മുദരിസായി ഇരുന്ന തങ്ങൾ ഉസ്താദിന്റെ ശിഷ്യൻ കൂടിയായ ബഹുമാനപ്പെട്ട ആബിദ് സഹദി ഉസ്താദിന്റെ ഉപ്പ രണ്ട് മൂന്ന് ദിവസം എഞ്ഞാന്നാണ് ഹസനാജി എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ഒരു മരണപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ പഠിച്ച അസീസ് ഹാഫിള് അസീസ് ഹിമയുടെ ഉമ്മയും രണ്ടാഴ്ച മുമ്പ് ലോകത്തോട് വിട പറഞ്ഞു. പിന്നെ പല ആളുകളും നമ്മളോട് അവർക്കൊക്കെ വേണ്ടി നേരത്തെ യാസീനതൊക്കെ ചൊല്ലിയിട്ടെല്ലാം ഹദിയെ ചെയ്ത് ഇവിടെ ദുആ ചെയ്യും. അതുപോലെ നമ്മളെല്ലാ സലാത്തിനും ചിക്കൻമാംഗ്ലൂരിൽ നിന്ന് ഇവിടെ എല്ലാ സലാത്തിനും കൃത്യമായി എത്തുന്ന തങ്ങൾ ഉസ്താദിന്റെ വള്ളം കൊണ്ട് ഹാർട്ട് രോഗം പൂർണ്ണമായും ശിഫയായ സയ്യിദ് ഖാൻ എന്ന് പറയുന്ന അവരുടെ ഉമ്മ മരണപ്പെട്ടതിന്റെ ആണ്ടാണ് ഇന്നത്തെ ദിവസം. ഇൻഷാല്ലാ പ്രത്യേകമായിട്ട് സയ്യിദവറുകൾ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. അങ്ങനെ രോഗികളായി പലരും പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളെ റഹ്മാനിയ ആജി സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്. അള്ളാഹു പൂർണ്ണ ആഫിയത്തും ശിഫാവും നൽകുമാറാവട്ടെ. അവരൊക്കെ പ്രത്യേകം ഓർത്തുകൊണ്ട് നമ്മൾ ഓതിയ ആസീനകളും മറ്റൊക്കെ ഹദിയ ചെയ്ത് സലാത്തിലേക്ക് കടക്കുകയാണ്. അള്ളാഹു തആല നമ്മുടെ മജ്ലിസുകളൊക്കെ കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ പരിശുദ്ധമായ സഫർ മാസത്തിൽ നമ്മളോട് വിട പറഞ്ഞ ബഹുമാനപ്പെട്ട നസായി ഇമാം, അതുപോലെ തന്നെ കിളക്കര നമ്മുടെ കുത്തുബിയത്തിൻ്റെ ഒക്കെ രചയിതാവാകുന്ന സദഖത്തുല്ലാഹിൽ ഖാഹിരി ഖദസല്ലാഹു സറഹുൽ അസീസ് പുത്തംപള്ളി അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട കുഞ്ഞഹമ്മദ് ഹാജി മുസ്ലിയാർ തുടങ്ങിയ ഔലിയാക്കൾ മഹാന്മാരൊക്കെ ഈ മാസത്തിലാണ് നമ്മളോട് വിട പറഞ്ഞത്. അള്ളാഹു അവരൊക്കെ വറുക്കത്തുകൊണ്ട് നമ്മുടെ ആഹ്റവും നമ്മുടെ ദുനിയാവും സലാമത്താക്കി തുറമാറാവട്ടെ. പരിശുദ്ധമായ റബീഉൽ അവ്വൽ ഒന്നിരിക്കൽ ബുധനാഴ്ച വരും, അല്ലെങ്കിൽ വ്യാഴാഴ്ച. ഏതായാലും 30 മുതൽ നമ്മുടെ പരിപാടി ഈ മാസം 30 മുതൽ ബുധനാഴ്ച മഗ്‌രിബിന് ശേഷം നമ്മുടെ പള്ളിയിൽ നടക്കുന്ന മൗലിദും പ്രഭാഷണവും അന്ന് മുതൽ ആരംഭിക്കും. 12 അന്ന് സുബഹിക്ക് എല്ലാ വർഷവും നടക്കുന്നത് പോലെ ബാങ്കിന്റെ സുബഹി ബാങ്കിന്റെ ഏകദേശം 1.5 മണിക്കൂർ മുമ്പ് ആ പാതിര സമയത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബൗദ്ധികമായ ജന്മം കൊണ്ട ആ ധന്യ മുഹൂർത്തത്തിൽ നമുക്ക് മുത്തനബിയെ തവസ്സുലാക്കി ദുആ ചെയ്യാൻ പറ്റിയ നല്ല മജ്ലിസ് ഇൻഷാല്ലാ എല്ലാ വർഷവും നടക്കുന്നത് പോലെ ഇവിടെ നടക്കും. ആ മജ്ലിസിലൊക്കെ നിങ്ങൾ സംബന്ധിക്കണം, സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി സലാത്തിലേക്ക് കടക്കുന്നു. വാഹിദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.